സാട്ടും ക്യാമ്പർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബിൻ തറവട്ടത്ത്. കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസിന്റെ കുറേ സംശയങ്ങളും അതേപോലെ അതിനുള്ള മറുപടികളും ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടിരിക്കും, കേട്ടിരിക്കും. അതേപോലെ ഒരുപാട് പേർക്ക് സംശയങ്ങൾ പിന്നെയുള്ളത് അവരെ പ്രൈവറ്റ് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. അവർക്കും ഏകദേശം 95% പേർക്കും ഞാൻ കൃത്യമായ മറുപടി കൊടുക്കുന്നെന്നാണ് എന്റെ ധാരണ. അപ്പോ ഇനി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കണ്ടിട്ട് അതിന് കമന്റ് ഇട്ടിട്ട് അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലൂടെ, ആ കാണുന്ന നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പറും, അതിലൂടെ നിങ്ങൾക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. മിക്കവാറും അത് കാണുമ്പോൾ ഞാൻ ഉടൻ മറുപടി തരേണ്ടതാണെങ്കിൽ മറുപടി തരും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അന്വേഷിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾ, അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് അറിയിക്കേണ്ടത് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞാൻ ഒരു ടെലഗ്രാം ചാനലും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. സാട്ടൻ ക്യാമ്പർ എന്ന് തന്നെയാണ് അതിന്റെ പേര്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവര് അതിലും കൂടെ ജോയിൻ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടാവും, അതിന് വീഡിയോ ഇടാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ, ടെലഗ്രാം ചാനലിലൂടെ അത് ഓഡിയോ ആയിട്ട് അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ ഔദ്യോഗികമായിട്ടുള്ള തിരക്കിലാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ വീഡിയോ ഇടാന്ന് പറയുന്നത് ചിലപ്പോ സാധ്യമാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആ ടെലഗ്രാം ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഒന്ന് അത് എടുത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ടെലഗ്രാം ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളതും കൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര വരെ, എങ്ങനെയാണ്, ഏതൊക്കെയാണ് റാങ്ക് ഉള്ളത്? റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെയിൻ റാങ്ക് ലിസ്റ്റ് ആദ്യം ഇടും. മെയിൻ റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ഈ എൻട്രൻസിൽ റാങ്ക് കിട്ടിയിരിക്കുന്നുള്ള ഒരു റാങ്ക് ലിസ്റ്റാണത്. അതാണ് ശരിയായ റാങ്ക് ലിസ്റ്റും. അതായത് എനിക്ക് 400 മാർക്കാണ് കിട്ടിയതെങ്കിൽ എന്റെ മാർക്കിനനുസരിച്ച് എത്രയാണ് എനിക്കുള്ള റാങ്ക്, എല്ലാവരും കൂടെ എടുക്കുമ്പോൾ എന്റെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ആ മെയിൻ റാങ്ക് ലിസ്റ്റിൽ കാണിക്കുന്നത്. അതേസമയം എനിക്ക് ചിലപ്പോൾ സംവരണം ഉണ്ടാവും. ഞാനൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ എനിക്ക് ഒബിസിയുടെ സംവരണമുണ്ട്. നോൺ ക്രിമിലെയർ ആ ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബിസി സംവരണം കിട്ടും. അപ്പൊ ആ ഒബിസി സംവരണം കിട്ടുമ്പോൾ ഒബിസിയുടെ ഒരു റാങ്ക് ലിസ്റ്റ്, കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ തന്നെ ഒബിസിയില് കാറ്റഗറി എന്ന് പറഞ്ഞ പല കാറ്റഗറികളും ഉണ്ട്. അപ്പൊ ഈഴോ ഉണ്ട്, മുസ്ലിം ഉണ്ട്, അതേപോലെ ലാറ്റിൻ കത്തോലിക്ക ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വിഭാഗത്തിന്റെയും റാങ്ക് ലിസ്റ്റ് വേറെയുള്ളൂ. അപ്പൊ മുസ്ലിം റാങ്ക് ലിസ്റ്റില് ഒരു പക്ഷേ എനിക്ക് മെയിൻ റാങ്ക് ലിസ്റ്റില് 4000 ആണ് എന്റെ റാങ്ക് എങ്കിൽ മുസ്ലിം റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ ഞാൻ 2500 അല്ലെങ്കിൽ 3000 എത്തിയിട്ടുണ്ടാവും. അപ്പോ എനിക്ക് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നിങ്ങൾ പലരും അതിപ്പോ വാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കിട്ടാൻ സാധ്യതയുള്ള കോളേജ് ഏതാണ്, അല്ലെങ്കിൽ എത്ര റാങ്ക് കിട്ടിയാൽ ഏത് ഈ കോളേജിൽ കിട്ടും എന്നുള്ളൊക്കെ പലരും ഇപ്പോ തന്നെ നോക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കി വെക്കുന്നവര് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് അവിടെ കാണുന്ന റാങ്ക് എന്ന് പറയുന്നത്, ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസില് കാണുന്ന റാങ്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ മെയിൻ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ആണ്. നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണോ അതാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന ആ ഒരു ടാബില് കാണുന്നത്. ഒരിക്കലും നിങ്ങൾ അവിടെ നോക്കിയിട്ട് മുസ്ലിം എന്ന കാൻഡിഡേറ്റ്, ഇപ്പോ CET കമ്പ്യൂട്ടർ സയൻസില് മുസ്ലിം കാറ്റഗറിയില് 2696 റാങ്ക്കാരനാണ് കയറിയിട്ടുള്ളത് എങ്കിൽ ആ 2696 എന്ന് പറയുന്നത് അയാളുടെ മെയിൻ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ആണ്. ഒരിക്കലും മുസ്ലിം കാറ്റഗറി ലിസ്റ്റിലെ റാങ്ക് അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, കുട്ടികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ രണ്ട് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടുള്ള ഈ ഒരു പ്രശ്നം.
റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് എന്തിനാന്നുള്ള ഒരു ചോദ്യം അപ്പോ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. അത് മറ്റൊന്നിനുമല്ല, നിങ്ങൾ ഒറിജിനൽ റാങ്ക് എല്ലാവരുടെയും വെച്ചുള്ള കേരളത്തിലെ ഇത് എഴുതി ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന എല്ലാവരുടെയും റാങ്ക് ഒന്ന് അറിയണം. അതാണ് ശരിയായ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഇടുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇത്ര റാങ്ക് വരെ അവിടെ പോയിട്ടുണ്ട്. ഇപ്പൊ 2696 റാങ്ക്കാരൻ ഈ കോളേജില് CET കമ്പ്യൂട്ടർ സയൻസില് മുസ്ലിം കാറ്റഗറിയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ 2696 റാങ്ക്കാരനേക്കാളും എത്ര പിന്നിലാണ് എന്ന് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എനിക്ക് ഇനി എവിടെയൊക്കെയാണ് സാധ്യത ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് അറിഞ്ഞു വെക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്നുള്ള അത് പെടുന്നത് എന്നുള്ളതാണ് മൊത്തത്തിൽ ഒന്ന് പറയാനുള്ളത്. അല്ലാതെ വേറെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് അവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നിങ്ങൾ അതുകൂടി മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ഒരിക്കലും നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് അല്ല ഇടുന്നത്. ഈ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ SC ST സംവരണമുള്ള അവരുടെ റാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അത് അത്രയും ഉയർന്ന റാങ്കുകളായിരിക്കും. ST വിഭാഗത്തിന് നോക്കിക്കഴിഞ്ഞാൽ അറിയും 46,000 അല്ലെങ്കിൽ 48,000 50,000 ഒക്കെ അവിടെ നല്ല കോളേജുകളിൽ തന്നെ അവര് പ്രവേശനം നേടിയിട്ടുണ്ടാവും. അത് അവരുടെ ആ റാങ്കിൽ, അതായത് ST കാറ്റഗറിയിലെ റാങ്ക് അല്ല എന്ന് അപ്പോ ഉറപ്പ് തന്നെയാണ്. കാരണം ST കാറ്റഗറിയിൽ തന്നെ അത്ര ആളെന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോ മെയിൻ റാങ്ക് ലിസ്റ്റില് എത്രയാണോ നിങ്ങളുടെ റാങ്ക് വന്നത് അതാണ് ഈ റാങ്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ കൊടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന് അത് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പില് മറ്റൊരു വീഡിയോയുമായിട്ട് കൃത്യമായിട്ട് അതിന്റെ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജനറൽ അവയർനെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് CE അവസാനം നടത്തിയ അലോട്ട്മെന്റ് അനുസരിച്ചുള്ള റാങ്ക് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല അലോട്ട്മെന്റുകളും നടക്കുന്നുണ്ട്. അതായത് മോപ്പപ്പ് റൗണ്ട് ഉണ്ട്, സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട്. സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ ഒരുപക്ഷെ 50,000 റാങ്ക് കിട്ടിയ ആളും ചിലപ്പോ നല്ല കോളേജുകളില് നല്ല കോഴ്സിന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഈ ഇതിനകത്ത് വരില്ല, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനകത്ത് വരില്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് അതൊക്കെ അറിയേണ്ടതെന്നുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് നോക്കേണ്ടതെന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ലൈവ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഇപ്പോ ഇത്രയും കാര്യങ്ങൾ, എന്തെങ്കിലും ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക, അതല്ലെങ്കിൽ ഫോൺ വിളിക്കുക. ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി അന്വേഷിക്കുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾ ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. വീഡിയോ വാച്ച് ചെയ്ത് നന്ദി. നമസ്കാരം.